നമസ്കാരം, ഞാൻ സെൽമ. സൺഡേ സിത്തി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഭജിയാണ്. നമ്മുടെ വീടുകളിൽ തന്നെ സുലഭമായി ഉണ്ടാവുന്ന മുരിങ്ങയിലയും മുരിങ്ങപ്പൂവും വെച്ചുകൊണ്ടുള്ള ഭജി. മുരിങ്ങയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇവിടെ ഇപ്പോൾ തണുപ്പായി, ഇലകളെല്ലാം പൊഴിയാൻ തുടങ്ങി. മുരിങ്ങയിലെല്ലാം പൊഴിഞ്ഞു പോകുന്നതിന് മുമ്പായി നമുക്കൊരു ഭജി തയ്യാറാക്കാം. ഇതിലേക്കുണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. മുരിങ്ങയില അടർത്തിയെടുത്തത് 2 കപ്പ്, മുരിങ്ങപ്പൂവ് 1 കപ്പ്, സവോള നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തത് 2 എണ്ണം, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 ടീസ്പൂൺ, പച്ചമുളക് വട്ടത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തത് 3 എണ്ണം, കറിവേപ്പില തിന്നായിട്ട് കട്ട് ചെയ്തത് 2 തണ്ട്, കടലമാവ് 1 കപ്പ്, കായപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഓയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്, വെള്ളം ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഭജിക്ക് വേണ്ട മാവ് തയ്യാറാക്കണം. ഇതിനുവേണ്ടി ഒരു ബൗളിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കായംപൊടി, ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങയിലയും മുരിങ്ങപ്പൂവും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടലമാവ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെയും മുളകുപൊടിയുടെയും അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഭജിക്കുള്ള മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനുവേണ്ടി ഞാനിന്നിവിടെ ഒരു ഇലക്ട്രിക് സ്കില്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്കില്ലറ്റ് നമുക്ക് 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഞാനിന്നിവിടെ കനോള ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള ഓയിൽ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ടോയെന്ന് നമുക്കൊരു ചെറിയ പീസിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് മാവ് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ രണ്ട് സൈഡും ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഇത് നമുക്കൊരു പേപ്പർ ടവൽ ഇട്ട പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില മുരിങ്ങപ്പൂ ബജി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അടിപൊളി മുരിങ്ങയില മുരിങ്ങപ്പൂ ബജി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.